SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. ലവ് മാരേജ് നടക്കാൻ പോകുന്നതിന്റെ ഒരു സന്തോഷം ഞാൻ അവന്റെ മുഖത്ത് കാണുന്നില്ല. ഏത് നേരവും പൊട്ടാറായ ബലൂൺ പോലെ ഒരു മുഖം. ഏ ഒക്കെ നിനക്ക് തോന്നുന്നതാരേണുകേ? ഞാനൊരു പൊട്ടിയൊന്നല്ല ചേച്ചി. ലക്ഷണശാസ്ത്രം ഒന്നും അറിയില്ലെങ്കിലും ലോകപരിചയില്ലേ? കല്യാണക്കാര്യത്തിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ട് അവന്. ഛേ, അങ്ങനൊരു പ്രശ്നവും ഇല്ല അവന്. ഇല്ലാത്ത പ്രശ്നം മുളപ്പിച്ചെടുക്കാനുള്ള കൃഷിപ്പണിയിലാണല്ലോ അമ്മ. ഓ, ഈ കല്യാണം എങ്ങനെയെങ്കിലും പൊട്ടിച്ച് ഗൗതമിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാനുള്ള പുതിയ വിത്ത് പാകി നോക്കിയതാ. ജീവിതകാലം മുഴുവൻ വെള്ളം ഒഴിച്ചാലും ആ വിത്ത് മുളയ്ക്കൂല മമ്മി മോളെ. നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ഈ വലിയവര് സംസാരിക്കുന്നിടത്ത് ചെറിയൊരു വരണ്ട. 18 വയസ്സ് കഴിഞ്ഞാലേ എവ്രി വൺ ഇസ് വലിയവർ. അവൻ എന്തോ ഒരു പുതിയ പ്രോജക്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിന്റെ ടെൻഷനില്ല അവൻ. ചേച്ചി എന്തോ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ ക്ലിയർ ചെയ്തില്ലെങ്കിൽ അപകടാ ചേച്ചി. അതുകൊണ്ട് ഞാൻ കുബേരൻ ചേട്ടനെ വിളിച്ച് പെട്ടെന്ന് ഇങ്ങ് വരാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇതൊക്കെ എന്തിനാ നീ ചേട്ടനോട് പറഞ്ഞത്? വെറുതെ ചേട്ടന് പ്രഷർ കൂട്ടാനായിട്ട്. അതങ്ങനെയല്ല ചേച്ചി, ഇത് ഇത്തിരി സീരിയസ് ആയ മാറ്റർ. ഗൗതം ഫുഡ് കഴിക്കാത്തതിൽ തുടങ്ങിയ പ്രശ്നം അങ്ങ് മലേഷ്യ വരെ എത്തി. അമ്മ പറയുന്നത് മുഴുവൻ നോൺസെൻസാ. എനിക്കറിയാം ഗൗതമിന് ഒരു പ്രശ്നവും ഇല്ലാന്ന്. ഗൗതം ഇപ്പോ കഴിക്കാൻ വന്നാൽ തീരാവുന്ന പ്രശ്നമാണെങ്കിലേ ഞാൻ കൂട്ടിട്ട് വരാം. അത് തന്നെയാ എന്റെയും ചോദ്യം, എന്തു പറ്റീന്ന്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അമ്മ വിളിച്ചു, എന്നിട്ട് എന്താ വരാത്ത? വിശപ്പില്ല, നീ ചെല്ല പറഞ്ഞ, ഞാൻ കുറച്ചു നേരം തനിച്ചു നിക്കട്ടെ. നിരാശ കാമുകന്റെ ഡയലോഗ്. തനിയെ വീട്, മൂഡില്ല, അപ്സെറ്റ് ആണ്, ഇങ്ങനെ കൊറേ വാക്കുകളുണ്ട് കാമുകന്മാർക്ക്. സെറ്റാക്കി തരാൻ ഞാൻ പറഞ്ഞതല്ലേ, വി ഷാൾ ട്രൈ ഫോർ വിക്ടറി. You must overcome the situation. മീരെ നിനക്ക് തന്നെ കിട്ടും. അതിനിങ്ങനെ പണ്ടത്തെ സിനിമയിലെ നായകനെ പോലെ വിദൂരതയിലേക്ക് നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല. എടാ ചേട്ടാ, നിന്റെ ഈ കാർമേഘപൂരിതമായ മോന്ത കാണുമ്പോ എല്ലാവരും അപ്സെറ്റ് ആവുന്നുണ്ട്. ഈ ഞാനടക്കം നിനക്ക് സങ്കടപ്പെടണമെന്ന് നിർബന്ധമാണെങ്കിൽ ആയിക്കോ, പക്ഷേ അമ്മയും കൂടെ വിഷമിപ്പിക്കുന്ന എന്തിനാ? പറഞ്ഞത് ആന്റി അല്ല, എന്റെ അമ്മയാ. മറ്റുള്ളവരുടെ വീട്ടിലെ പൊട്ടിത്തെറിക്ക് കാതോർക്കുന്നതേ എന്റെ അമ്മയുടെ സ്ഥിരം ഹോബിയാ. നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യം ഇല്ലാന്ന് അമ്മ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതെങ്ങനെ? കണ്ണാടി നോക്കിയാ പിടികിട്ടില്ലേ? ഞങ്ങളാരും ഫൂൾസ് അല്ലല്ലോ. ഞങ്ങൾ ഇവിടെ വന്നത് തൊട്ട് നീ ഒന്ന് ചിരിച്ചു കണ്ടിട്ടില്ല. ചുമ്മാതാണോ അമ്മ ചോദിക്കുന്നേ ഞങ്ങൾ വന്നതും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന്? സോറി, ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടല്ല. ആ, അതെനിക്കും നിനക്കും അറിയാം, അത് അമ്മയ്ക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഈ നിമിഷം മുതൽ നീ പണ്ടത്തെ ഗൗതമാവണം. എന്നെ കളിയാക്കുന്ന, എന്നോട് വഴക്കുകൂടുന്ന, എന്നെ ഓടിച്ചിട്ട് തല്ലുന്ന ആ പഴയ ഗൗതം. ഓക്കെ, ആൻഡ് യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചോളാം, നീ പോയിക്കോ. പോകാനല്ല, കൊണ്ടുപോകാനാ ഞാൻ വന്നത്. വാ, വന്ന് ഫുഡ് കഴിക്കേ, ചിരിച്ച മുഖത്തോടെ. ആ, ഞാൻ വന്നോളാടി. അതെന്താ, എന്റെ കൂടെ വന്നാ വല്ല വൈറസ് പിടിക്കോ? വാടാ ചേട്ടാ. എടി, ഞാൻ വരാന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ തന്നെ വന്നേക്കാം, നീ പോയിക്കോ. ഓക്കെ, മറക്കരുത്, പിന്നെ വരുമ്പോ ഒരു ചിരി ഫിറ്റ് ചെയ്തിട്ട് വരണം.
ഞാൻ പറഞ്ഞതല്ലേ മോളെ, അവന്റെ സൗകര്യത്തിനെ അവൻ കഴിക്കൂന്ന്. ഒരാള് പോയ പോക്കുണ്ടപ്പോ തോന്നിയതാ ഇപ്പൊ തലയിൽ ചുമന്നോണ്ട് വരുമെന്ന്. എന്റെ ചേച്ചി, ഞാൻ പറഞ്ഞു തന്നെയാ സംഗതി. എന്ത് സംഗതി ആന്റി? അത് ശരി, അമ്മ വിളിച്ചപ്പോ വിശപ്പില്ല, അപർണ വിളിച്ചപ്പോ വിശപ്പ് വന്നു. അതെന്താ മോളെ അതിന്റെ ഒരു ഗുട്ടൻസ്? അമ്മ ഫുഡ് വിളമ്പുന്നുണ്ടോ? ഇല്ലയോ. ഞാൻ വിളമ്പി തരാം. അതിൽ ഒരേ ഒരു ഗുട്ടൻസേ ഉള്ളൂ, ഞങ്ങൾ നല്ല ചങ്ങാതിമാരാ. ചങ്ങാതി ഉണ്ടെങ്കിൽ കണ്ണാടി വേണ്ട. സാമ്പാർ ഒഴിക്കട്ടെ? ഒഴിക്കണി. എല്ലാം ചെല്ലുന്നത് ഒരേ സ്ഥലത്തേക്കല്ലേ? എന്നാലും എന്റെ മോളെ, ഇത്ര പെട്ടെന്ന് എങ്ങനെയാ അവനെ വളച്ച്? ദേ കിടക്കുന്നു. അമ്മ പിന്നെയും വളഞ്ഞു. എന്റെ അമ്മ, ഈ ലോകത്ത് മറ്റൊരു ബന്ധത്തിനും ഇല്ലാത്ത പവിത്രത ചങ്ങാത്തത്തിനുണ്ട്. ബിക്കോസ് ഒരാളോട് ചങ്ങാത്തം കൂടുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, ചങ്കായി കൂടെ നിർത്താൻ വേണ്ടി മാത്രമാ. നീ എന്റെ ചങ്കായ മാത്രം മതി. കൂടുതൽ വളയല്ലേ അമ്മ, ഒടിഞ്ഞു പോവും. അപ്പോൾ സഭാവാസികളെ, നമ്മൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു സ്വാർത്ഥതയും ഇല്ലാത്ത ചങ്ങാതി എന്തെങ്കിലും പറഞ്ഞാൽ മറ്റേ ചങ്ങാതി അത് അനുസരിക്കും. അത്രേ ഉള്ളൂ ഗുട്ടൻസ്. അല്ലേടാ ചേട്ടാ, ചങ്ങാതി ആയപ്പോ എടാന്ന് വിളിക്കാൻ തുടങ്ങിയോ? അതിൽ എന്തിരിക്കുന്നു, ഞങ്ങള് തെറി പോലും പറയാറുണ്ട്. ഇപ്പൊ അമ്മയുടെ വളഞ്ഞ സംശയങ്ങളൊക്കെ മാറിയോ? എന്റെ മമ്മിക്കുട്ടി, ജോലിയിലെ ടെൻഷൻ കൂടുമ്പോ എല്ലാവരും മൂഡ് ഔട്ട് ആവും, മറ്റുള്ളവരോട് ദേഷ്യപ്പെടും. ഇറ്റ്സ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതിന് കല്യാണമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. വിശ്വസിച്ചു. അയ്യോ, ഇത്രയും വേഗം കഴിച്ചോ? മതിയമ്മേ, ഞാൻ ഈ എച്ചില് പാത്രങ്ങളെ കൊണ്ട് വെച്ചിട്ട് വരാം. നിന്റെ മുഖം ഒന്ന് തെളിഞ്ഞ് കണ്ടല്ലോ മോനെ, ആന്റിക്ക് സന്തോഷായി. നിന്റെ കയ്യിൽ അവൻ ടവല് തന്നില്ലേ? അപ്പോ ശരിക്കും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആയിരുന്നു കാണാൻ. ശിവപാർവതിമാരായി തോന്നാത്തത് ഭാഗ്യം. ഇനി നീ എന്നെ എത്ര കളിയാക്കിയാലും ഞാൻ ഒന്നും പറയില്ല. എന്നാലും എന്റെ മോളെ, ഇത്ര പെട്ടെന്ന് നീ എങ്ങനെയാ അവനെ കയ്യിലെടുത്തേ? ഓ, സമ്മതിച്ചുട്ടോ. അല്ല, നീ നീ എന്ത് മായാജാല പഠിച്ചേ? അതെ, ഇന്നലെ മുതുകാട് സാറിന്റെ അടുത്ത് പോയി ഞാൻ പഠിച്ചതാ. അമ്മ പഠിക്കുന്നോ? അച്ഛൻ വരുമ്പോ ഒന്ന് വളച്ചു നോക്കാൻ. ഒന്ന് പൊടി. അല്ല പിന്നെ, നാണം കൊണ്ട് സമ്മതിക്കാത്തെ കള്ളി. ഒറ്റക്ക അവിടെ എല്ലാരും ഓരോ പണിത്തിരക്ക. ബോറടിച്ചപ്പോ തോന്നി ഇവിടെ വന്ന് കൊറച്ച് കത്തി വെക്കാന്ന്. അതേതായാലും നന്നായി, ഞാനും ബോറടിച്ചിരിക്കായിരുന്നു. അങ്കിൾ, ഗുഡ് മോർണിംഗ്. അങ്കിൾ, വെരി ഗുഡ് മോർണിംഗ്. മോളെ, മോളെന്താ തനിച്ചു വന്നേ? എല്ലാരെയും കൂട്ടി വരാമായിരുന്നില്ലേ? എല്ലാരും അവിടെ ബിസി അങ്കിൾ, അപ്പൊ തോന്നി ഇവിടെ വന്ന് കുറച്ചേരം സംസാരിക്കാന്ന്. നല്ല കാര്യം, വാ വാ മോളെ, വാ. വൈരിക്ക് ഇരിക്കു മോളെ. എന്താ നോക്കുന്നേ? ഗൗതം ഉണ്ടോന്നാണോ? അല്ല അങ്കിൾ, ഞാൻ മീരെ നോക്കിയതാ. മീര എവിടെ? മീരാ, ഒരു ഗസ്റ്റ് ഉണ്ട്, ഇങ്ങ് വന്നേ. ആ, ഗുഡ് മോർണിംഗ് മീര.
വാ. എന്തിനാ ഇവിടെ തന്നെ നിൽക്കുന്നേ? എല്ലാരോട് സംസാരിച്ചിരിക്കാന്ന് കരുതിയാ ഞാൻ വന്നേ. കാമോന്യോ, എന്തിനാ ഇങ്ങനെ മടിക്കുന്നത്? ഗൗതമിന്റെ കസിൻ സിസ്റ്റർ അല്ലേ ഞാൻ. ഇങ്ങ് വന്നേ.